നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ട് എന്ന ബിഷപ്പ് മാർ കല്ലറങ്ങാട്ടിന്റെ പ്രസ്താവനയ്ക്ക് കൂടുതൽ പിന്തുണയേറുന്നു. സഭയുടെ നിലപാട് പാറ പോലെ ഉറച്ചതാണെന്ന് CBCI വക്താവ് പറയുന്നു. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഇതോടെ മാർ കല്ലറങ്ങാട്ടിന് തങ്ങളുടെ പിന്തുണ പൂർണ്ണമായി നൽകുകയാണ്. ഭീകരപ്രസ്ഥാനങ്ങളെ വെള്ളപൂശാൻ അനുവദിക്കില്ല എന്നതാണ് സഭയുടെ നിലപാട്. ശക്തമായ നിലപാടുമായി ഇപ്പോൾ സഭ കൂടി രംഗത്തെത്തിയതോടെ ഈ വിഷയം കൂടുതൽ ഗൗരവതരമാകുന്നു. ഭീകരപ്രസ്ഥാനങ്ങളുടെ ചെയ്തികളെയാണ് തങ്ങൾ എതിർക്കുന്നത്. ഇക്കാര്യത്തിൽ സഭയുടെ നിലപാടുകൾ പാറ പോലെ ഉറച്ചതാണെന്ന് അവർ തങ്ങളുടെ നയം വ്യക്തമാക്കി. CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി VC സെബാസ്റ്റ്യന്റെ വാക്കുകളിൽ എല്ലാമുണ്ട്. വോട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ സഭയെ കരിവാരിത്തേക്കേണ്ട എന്നതാണ് അവർ പറയുന്നത്. ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നവരെ കേരള സമൂഹം ഒറ്റപ്പെടുത്തും. ഭീകരപ്രസ്ഥാനങ്ങളുടെ ചെയ്തികളെ തന്നെയാണ് സഭ എതിർക്കുന്നത്. വിവിധ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ആദരവോടെ കാണുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഇക്കാര്യത്തിൽ സഭയുടെ നിലപാടുകൾ മാറ്റമില്ലാത്തത്. മതേതരത്വം നിരന്തരം പ്രസംഗിക്കുകയും അതേസമയം തീവ്രവാദികൾക്ക് പാദസേവ ചെയ്യുന്നവരും ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട. നൂറ്റാണ്ടുകളായി ക്രൈസ്തവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വിവിധ ശുശ്രൂഷകളിലൂടെയും മതമല്ല, മറിച്ച് മതേതരത്വവും സാഹോദര്യവും സ്നേഹ സംസ്കാരവുമാണ് പങ്കുവച്ചത്. സാക്ഷര കേരളം അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ സംഭാവന ക്രൈസ്തവ സഭയുടേത് തന്നെയെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ വ്യക്തവും ശക്തവുമായ നിലപാടാണ് സഭയ്ക്കുള്ളത്. കാശ്മീരും കാബൂളും കേരളത്തിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ല. ഈ നാടിന്റെ ഊർജവും കരുത്തും പ്രതീക്ഷയുമായ യുവതലമുറയെ നഷ്ടപ്പെടരുതെന്നും അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിലപാടുകൾ കൈക്കൊള്ളുന്നത്. ഭീകരപ്രസ്ഥാനങ്ങളുടെ അടിവേരുകൾ കേരളത്തിലുണ്ടെന്നും അവരുടെ ഇടത്താവളങ്ങളായി കേരളം മാറിയിരിക്കുന്നുവെന്നും പുറത്തു പറഞ്ഞത് ക്രൈസ്തവർ മാത്രമല്ല, UN ഉൾപ്പെടെ രാജ്യാന്തര ഏജൻസികളും കേന്ദ്ര സർക്കാരും കേരളത്തിലെ പോലീസ് ഉന്നതരുമൊക്കെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്നിട്ടും കണ്ണു തുറക്കാതെ ഉത്തരവാദിത്തപ്പെട്ടവർ അന്ധത പുലർത്തുകയാണ്. ഇത്തരം നിലപാടുകൾ തുടർന്നാൽ അത് വലിയ വെല്ലുവിളികൾ കേരള സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. മാർ ജോസഫ് കല്ലറങ്ങാട്ടിന് പൂർണ്ണ പിന്തുണയുമായി CBCI കൂടി രംഗത്തെത്തിയതോടെ ഈ വിഷയത്തിൽ കൂടുതൽ മാനം കൈവന്നിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ ഒരു ബിഷപ്പിന്റെ പ്രസ്താവനയെ വലിയ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. രാജ്യാന്തര മാധ്യമങ്ങളിൽ പോലും ഇത് വലിയ വാർത്തയാകുന്നു. നാർക്കോട്ടിക് ജിഹാദ് എന്ന പദത്തെക്കുറിച്ച് ഗൂഗിളിൽ അതിശക്തമായ തെരച്ചിലുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ നിരവധി റിപ്പോർട്ടുകൾ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് വന്നിരുന്നു വിവിധ മാധ്യമങ്ങളിലെന്ന് ഗൂഗിൾ സെർച്ചുകൾ സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു പദം കേട്ടിട്ടേയില്ല എന്നാണ്. എന്നാലിപ്പോൾ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് നേരത്തെ തന്നെ നിരവധി വാർത്തകൾ വന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നു. കേന്ദ്ര സർക്കാർ പോലും ഇക്കാര്യത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. രാജ്യത്ത് മയക്കുമരുന്ന് ലോബികളുടെ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള പല വാർത്തകളും നേരത്തെ വന്നതിൽ ഇത്തരം നാർക്കോട്ടിക് ജിഹാദുകളെക്കുറിച്ചും സൂചനയുണ്ടായിരുന്നു. യൂറോപ്പും ഇറ്റലിയുമൊക്കെ ഇത്തരം നാർക്കോട്ടിക് ജിഹാദികളെക്കുറിച്ച് നേരത്തെ തന്നെ വളരെ വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ച് വളരെ വിശദമായ ലേഖനങ്ങൾ ഇപ്പോൾ നൽകി തുടങ്ങി. ഹിന്ദുസ്ഥാൻ ടൈംസിൽ പറയുന്നത് 2018 കേരളത്തിലെ നാർക്കോട്ടിക് വിഭാഗം പിടിച്ചെടുത്തത് ഏകദേശം 650 കോടിയുടെ മയക്കുമരുന്നായിരുന്നുവെങ്കിൽ 2019 അത് 720 കോടിയായി മാറി. പിന്നീട് 2020 800 കോടിയായി അതിന്റെ വളർച്ച. കേരളത്തിലെ മയക്കുമരുന്നുകൾ മുഖ്യമായി എത്തുന്നത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെയാണ്. കൂടുതൽ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഇത്തരം മയക്കുമരുന്ന് കയറ്റുമതി ഉപയോഗിക്കുന്നുവെന്ന വാർത്തകളും നിരവധി മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇത്തരം മാധ്യമ വാർത്തകൾ ശക്തമായി നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇനിയും തെളിവ് ബിഷപ്പ് മാർ കല്ലറങ്ങാട്ടിനോട് തന്നെ ചോദിക്കുന്നത് എന്ന വൈരുദ്ധ്യാത്മക ചോദ്യവും ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് ഉയർന്നു വരുന്നു. ഇന്ത്യയിൽ മയക്കുമരുന്ന് കച്ചവടത്തിന് ഏറ്റവും സുരക്ഷിതയിടമാണ് കേരളം എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു. നേരത്തെ തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ നിരവധി വന്നതായിരുന്നു.
ഇന്ത്യയിലെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട 127 നഗരങ്ങളിൽ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടുമുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകത. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ ശക്തമായ നിലപാടെടുത്തവരിൽ പ്രമുഖൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് കൃത്യമായി പറഞ്ഞില്ല എങ്കിലും ബിഷപ്പിനെ തള്ളിപ്പറയുന്നതായിരുന്നു ആദ്യ പ്രതികരണം. നർക്കോട്ടിക് ജിഹാദ് ഒന്ന് കേരളത്തിലില്ല എന്ന തരത്തിലായി മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഈ വിഷയത്തിൽ ബിഷപ്പിനെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ സംസാരിച്ചവരിൽ വി ഡി സതീശനും പി ടി തോമസും ഒക്കെ ഉൾപ്പെടുന്നു. യു ഡി എഫ് അടിമുടി ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ്. പി ജെ ജോസഫും മോൻസ് ജോസഫും ഒക്കെ മാർ കല്ലറങ്ങാട്ടിന് പിന്തുണയുമായി എത്തി. അതിനു മുൻപ് തന്നെ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയും പാല എം എൽ എ കാപ്പനും പി സി ജോർജും ഒക്കെ കല്ലറങ്ങാട്ടിന് പിന്തുണയുമായി എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസ് നേതാക്കൾ ശക്തമായ ഒരു സുരക്ഷിത വലയമാണ് ബിഷപ്പിന് ചുറ്റും തീർത്തിരിക്കുന്നത്. ഇന്ന് കൂടുതൽ ശക്തമായ പ്രതിരോധമാണ് ബിഷപ്പിന് വേണ്ടി മുന്നിൽ കാണുന്നത്. ബി ജെ പി അതിശക്തമായ നിലയിൽ ഇപ്പോൾ കരുക്കൾ നീക്കി തുടങ്ങി. പാല ബിഷപ്പിന് സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അവർ കത്ത് കൈമാറി. നേരത്തെ കേരളത്തിലെ ഒരു മുതിർന്ന നേതാവ് വെള്ളാപ്പള്ളി നടേശന് ഇത്തരത്തിൽ കേന്ദ്രസേന സുരക്ഷിതത്വം ഒരുക്കിയിരുന്നു. ഇത്തരം സുരക്ഷാസേന ഒരുപക്ഷെ കല്ലറങ്ങാട്ടിനു കൂടി സ്വീകാര്യമാണെങ്കിൽ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കും എന്ന സമീപനമാണ് ഇപ്പോൾ കേന്ദ്രം പുലർത്തുന്നത്. എന്നാൽ തങ്ങൾക്ക് പ്രത്യേക സുരക്ഷാസേനയുടെ ആവശ്യമില്ല എന്ന നിലപാടിൽ സഭ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് ശക്തമാകുന്നുണ്ട് എന്ന പാലാ ബിഷപ്പിന്റെ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത്. അപ്രിയ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജിഹാദികളും കോൺഗ്രസ് സി പി എം ഉൾപ്പെടെയുള്ള കപട മതേതര രാഷ്ട്രീയ പാർട്ടികളും ബിഷപ്പിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. ലവ് ജിഹാദിനെ പോലെ നാർക്കോട്ടിക് ജിഹാദും യാഥാർത്ഥ്യമാണെന്നും അമുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും കത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നു. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന് സംരക്ഷണം നൽകണമെന്നതാണ് ബി ജെ പിയുടെ ആവശ്യം. പാലാ ബിഷപ്പിനെ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ചില മുസ്ലിം സംഘടനകൾ ബിഷപ്സ് ഹൗസിന് ചുറ്റും പ്രതിരോധ വലയം സൃഷ്ടിച്ചു. അവർ പ്രതിഷേധവുമായി ബിഷപ്സ് ഹൗസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പുറത്തിറങ്ങി നടന്നാൽ ഒരുപക്ഷെ ബിഷപ്പിന് ഇത് കൂടുതൽ അപകടം വരുത്തിവെക്കുമെന്നും ബി ജെ പി പറയുന്നു. ഒരേ രീതിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ നീങ്ങുന്നത് കൊണ്ടാണ് ഇത്തരമൊരവസ്ഥ സംജാതമായതെന്നും അദ്ദേഹം തന്റെ കത്തിൽ പറയുന്നു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസ്താവന ഭീകരവാദികൾക്കെതിരായ നിലപാടാണെന്ന് ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി കൈക്കൊള്ളുന്നത്. കേരളത്തിൽ മുൻപൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ക്രിസംഗി എന്ന പ്രയോഗം ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നു. ഇതിനിടയിൽ തങ്ങളുടെ ബിഷപ്പിനെ തള്ളിപ്പറയുന്നവർക്കെതിരെ ശക്തമായ ഭാഷയും പ്രതിഷേധവുമായി ക്രിസ്ത്യാനികൾ കളത്തിലിറങ്ങുന്നു. ക്രിസ്സംഗികൾ തങ്ങൾക്ക് ഒരു അലങ്കാരമാണെന്നും ഇക്കാര്യം കൊണ്ട് തങ്ങളെ കീഴടക്കാൻ കഴിയില്ലെന്നും അവർ പറയുന്നു. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നതാണ് അവരുടെ ചോദ്യം. സഭയുടെ ഒരൾത്താരയിൽ പിതാവ് നടത്തിയ തന്റെ അജഗണങ്ങൾക്ക് വേണ്ടിയുള്ള ഉപദേശം, അതിൽ മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുടെയും ആവശ്യമില്ല. ഒരിടയന് തൻ്റെ അജഗണങ്ങളോട് എപ്പോൾ വേണമെങ്കിലും ഉപദേശം നൽകാൻ അവകാശമുണ്ട്. കുറവിലങ്ങാട്ട് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പള്ളിക്കുള്ളിൽ വെച്ച് നടത്തിയ ഈ ഉപദേശം എങ്ങനെ ഒരു പൊതുപ്രസ്താവനയാകും? ഇത് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടത്തിയ പ്രസ്താവനയല്ലോ എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലെ മുഖ്യ ചോദ്യം. പിന്നെ എന്തിനാണ് ചില സംഘടനകൾ പ്രതിഷേധവുമായി പാലായിലേക്ക് എത്തിയത്? എന്തിനാണ് ചില രാഷ്ട്രീയ നേതാക്കൾ പിതാവിനെതിരെ വാളോകുന്നത്? ഇതൊക്കെ കപട മതേതരത്വമല്ലേ ഇതിൽ വ്യക്തമാകുന്നത്? ഒറ്റപ്പെട്ട ചില പ്രതിഷേധക്കാരെ പുച്ഛിച്ചെറിയുകയാണ് ഇപ്പോൾ സഭയിലെ മറ്റുള്ളവർ. കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീകളെ ഫ്രാങ്കോ മുളയ്ക്കൽ കേസിന്റെ സമയത്ത് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാര്യമായി സഹായിച്ചില്ല എന്നതാണത്രേ അവരുടെ പരാതി. മാധ്യമങ്ങളിൽ പേരുവരാനും സഭയെ എവിടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ കരിവാരിത്തേക്കാനും ഒട്ടും മടികാട്ടിക്കാത്തവരാണ് ആ കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീകൾ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രസ്താവനകളെ അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളണമെന്നതാണ് കൂടുതൽ പേരുടെ ഉറച്ച നിലപാട്. വി ഡി സതീശനെ തള്ളി ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ജോസഫും പി ജെ ജോസഫും ഒക്കെ കളത്തിലിറങ്ങിയത് യു ഡി എഫിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇനി കാരണമാകും. പാലാ കുരിശുപള്ളിക്കവലയിൽ എസ് എം വൈ എം നടത്തിയ ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് തന്റെ നയം വ്യക്തമാക്കി.
തൊട്ടു പിന്നാലെ ഐക്യദാർഢ്യ നിലപാടുമായി മോൻസ് ജോസഫും ഉറച്ച നിലപാടെടുത്തു. ബിഷപ്പ് കല്ലറങ്ങാട്ടിനെ നേരിട്ട് കണ്ട് ഇവരിരുവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതിനു മുൻപ് തന്നെ കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണിയുടെ ഉറച്ച പിന്തുണ കല്ലറങ്ങാട്ടിന് നൽകിയിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും തീവ്രവാദത്തിനുമെതിരെ ക്രൈസ്തവ സഭ നടത്തിവരുന്ന പോരാട്ടങ്ങളുടെയും ബോധവൽക്കരണത്തിന്റെയും തുടർച്ചയാണ് ബിഷപ്പിന്റെ പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു. ശക്തമായ പിന്തുണയാണ് ഒരു വശത്ത് കല്ലറങ്ങാട്ടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാലാ ബിഷപ്പിനെ അവഹേളിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും സഭയ്ക്കുള്ളിൽ നിന്ന് ഉയർന്നു കേൾക്കരുത് എന്ന നിർദ്ദേശം KCBC ഉൾപ്പെടെ നൽകിക്കഴിഞ്ഞു. ശക്തമായ പിന്തുണയുമായി കൂടുതൽ പുരോഹിതന്മാർ പോലും കളത്തിലിറങ്ങുന്നു. കേരളത്തിൽ മതേതരത്വം പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്നവർ ഇനിയെങ്കിലും ഈ വിഷയം കൈയൊഴിയണം. ഇനിയെങ്കിലും മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ കല്ലെറിയാതിരിക്കുക. അദ്ദേഹം പറഞ്ഞതിലെ യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നത് മാത്രമാണ് കേരള സമൂഹം ചെയ്യേണ്ടത്. അതല്ലാതെ ഇക്കാര്യത്തിൽ മതം കലർത്തുകയോ ബിഷപ്പിനെതിരെ പ്രതികരണങ്ങളുമായി കൂടുതൽ അപകടങ്ങൾ വരുത്തിവെക്കുകയോ ചെയ്യരുത് എന്ന് തന്നെയാണ് കൂടുതൽ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും ശക്തമായ പ്രതികരണങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.